അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും കൂടിയുണ്ട്, അതും കൂടി അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ചിക്കൻ്റെ വേവല്ല ഡക്കിന്. സവോള എടുത്തിട്ടുണ്ട്, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് അത്യാവശ്യം ഒരു ബ്രൗൺഷ് കളറാകുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് പെട്ടെന്നാവാനായിട്ട് ഒരു സ്വല്പം ഉപ്പ് കൂടെ ഇടുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുരുമുളകാണ്. കുരുമുളക് ഒരു ടീസ്പൂൺ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളുടെ ഡക്ക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുരുമുളകിൻ്റെ ടേസ്റ്റാണ് നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് കുരുമുളക് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമുളക് മാറുന്നതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് അപ്പോൾ അത്യാവശ്യം ഗ്രേവിയൊക്കെ കുറഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്ക് എരിവിന് വേണ്ടി ഒരു സ്പൂൺ കുരുമുളക് കൂടെ ഇട്ട് കൊടുക്കാം. കുരുമുളക് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ചതച്ച കുരുമുളകാണ് കേട്ടോ, പൊടിയല്ല. ചതച്ചതിടുമ്പോഴാണ് കുറച്ച്
ഉണ്ടാക്കിൽ തന്നെ സ്കിന്നോട് കൂടിയുള്ള ഡക്കായത് കൊണ്ട് അതിന് നന്നായിട്ട് നെയ്യുണ്ട്. അപ്പം നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി അത്യാവശ്യത്തിന് ഇനി കൂടുതൽ എണ്ണയൊന്നും ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മളുടെ ഡക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബോളിലേക്ക് എടുത്ത് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഡക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ലൊരു റോസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാൻ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതിൽ കൂടെ പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷനും കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.